ആള് ശക്തിയുടെ കയ്യും പിടിച്ച് കുളക്കടവിലേക്ക് ഇറങ്ങി ശിവ അവിടെ കൽപ്പടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അതെ, ഞാനൊരു മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ പിണക്കവും പരിഭവവും എല്ലാം തീർത്തോണം, പിന്നെ നടേശ കൊല്ലണ്ട. ചേ ശിവേട്ട, അവളെ ചീത്ത പറയണ്ട, പാവം, നിങ്ങൾ ഇനിയും വഴക്കു പറയുമെന്ന് കരുതിയാ മിണ്ടാഞ്ഞത്. അപ്പോ ശരി. അത്രയും പറഞ്ഞ മാള് പോവാനായി നടന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്നു. അതെ ശിവേട്ട, ഒരു 2000 രൂപ കാണുമോ ചില്ലറ എടുക്കാൻ? 2000 രൂപയാണോടി ചില്ലറ? അല്ല, അതല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഓടിയോടന്ന്? ആഹാ, അങ്ങനെയാണല്ലേ. ശക്തി, ഒരു മിനിറ്റ് ഒന്ന് വന്നേ, അമ്മ നിന്നെ വിളിച്ചായിരുന്നു, ഞാൻ പറയാൻ മറന്നതാ. ഓ കുരുപ്പ്, ഇടി, ഞാൻ പേഴ്സ് എടുത്തില്ല, റൂമിലാ, ഞാൻ വന്നിട്ട് തരാം. ഓ മതി, ധാരാളം. എന്റെ ശിവേട്ടൻ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ, എനിക്കറിയാം. അപ്പോ ശരി. മാളു അവിടെ നിന്ന് ഒരു മൂളിപ്പാട്ടും പാടിപ്പോയി. മാളുവിന്റെ സംസാരം കേട്ട് ശക്തി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ശിവയെ നോക്കി. തന്നെ കണ്ണിമച്ചിന്മാതെ നോക്കുന്ന ശിവയെ കണ്ടപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ അവളുടെ ചിരി നിന്നു. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ശക്തി വേഗം തലതാഴ്ത്തി നിന്നു. ശിവ ശക്തിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചത്തേക്ക് ഇട്ടു. അവളുടെ മുഖം കൈക്കൊമ്പുള്ളിലെടുത്ത് മുഖത്താകെ ഉമ്മ വെച്ചു. പിന്നെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു നിന്നു. അവന്റെ പരിഭവവും സങ്കടവും അവൾ അറിയുകയായിരുന്നു. ശക്തിയുടെ കണ്ണു നിറഞ്ഞു വന്നു. കുറച്ചു നേരം രണ്ടാളും അതേ നിൽപ്പ് തുടർന്നു. വേട്ട, എന്നെ വഴക്ക് പറയല്ലേ? ഇല്ലടാ, എന്റെ മോളെ ഞാൻ വെറുതെ വഴക്ക് പറയുമോ? അന്ന് എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. ശിവാളുടെ മുഖം മെല്ലെ ഉയർത്തി. എന്റെ ജീവനല്ലേടി നീ. അവൻ ശക്തിയുടെ നിറഞ്ഞ കണ്ണ് തുടച്ചു കൊടുത്തു. അവളുടെ കൈ പിടിച്ച് അവളുടെ സ്റ്റെപ്പിൽ കുളത്തിലേക്ക് നോക്കിയിരുന്നു. ശക്തി ശിവയുടെ കയ്യിൽ ചുറ്റി തോളിലേക്ക് തലചായ്ച്ചിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും അവനും തുടർന്നു. ദേവേട്ട, എന്തിനാ ദേവേട്ട ഇത്ര ദേഷ്യം? ഇങ്ങനെ ആയാൽ എങ്ങനാ? ഏട്ടൻ ചെറുപ്പം മുതലേ ഇതുപോലെയാണോ? അങ്ങനെ ചോദിച്ചാൽ അമ്മ പറയുന്നത് ചെറുപ്പത്തിലെ നല്ല ദേഷ്യക്കാരനാണെന്നാ. ഞാൻ വളർന്നപ്പോ എന്റെ ദേഷ്യവും വളർന്നു കാണും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ. എന്റെ ദേഷ്യം മാറ്റാനല്ലേടി നീയുള്ളത് എന്നും പറഞ്ഞ് ശിവശക്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ പിന്നെ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സത്യമാടി, നീ എന്റെ നെഞ്ചോട് ചേർന്ന് നിന്നാൽ എന്റെ എല്ലാ ദേഷ്യവും മാറും. അപ്പൊ എന്നോട് ദേഷ്യപ്പെട്ടതോ? ശക്തി പരിഭവത്തോടെ ചോദിച്ചു. ഓ, അത് ശരിയാണല്ലോ. അതിനിപ്പോ എന്താ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. എന്തു വഴി? പറഞ്ഞുതരാം. ശിവ എടുത്തേ കൈകൊണ്ട് ശക്തിയുടെ അരയിലൂടെ പിടിച്ച് മറുകൈ കൂടെ ഉപയോഗിച്ച് അവളെ കയ്യിൽ കോരിയെടുത്ത് മടിയിൽ വെച്ചു. ദേവേട്ട, വേണ്ടാട്ടോ, എന്നെ വിട്ടേ. നിനക്ക് അതിനുള്ള വഴി പറഞ്ഞു തരണ്ടേ? എന്നിട്ട് വിട, വിട്ടിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡെമോ കാണിച്ചു തരാം, എന്നാലേ ശരിക്കും മനസ്സിലാവൂ. അവന്റെ മുഖത്ത് കുസൃതി നിറഞ്ഞ ഒരു ചിരി വിടർന്നു. നിന്നോട് ദേഷ്യപ്പെടുമ്പോ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഉമ്മ കൂടി തന്നാൽ മതി എന്ന് പറഞ്ഞ് ശിവ അവളുടെ കവിളിൽ കൈ ചേർത്ത് അതിരങ്ങൾ മെല്ലെ നുകർന്നു. ശക്തിക്ക് നെഞ്ച് നന്നായി ആളി ഭാരം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അവളുടെ കൈ ഒരാശ്രയത്തിനായി അവന്റെ പുറത്ത് ഓടി നടന്നു. അവൻ ആവേശത്തോടെ അവളുടെ അതിരങ്ങളെ പൊതിഞ്ഞ് തേൻ നുകർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾക്ക് തീരെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവളെ മോചിപ്പിച്ചു. ശക്തി കിതച്ചുകൊണ്ട് ശിവയുടെ നെഞ്ചിലേക്ക് വീണ് ശ്വാസം വലിച്ചു. ഇനി കൊല്ലുവാണോ ദേവേട്ട? ശക്തി കിതപ്പടക്കിക്കൊണ്ട് ചോദിച്ചു. നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേടി, ഇങ്ങനെ സ്നേഹിച്ചാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത്രയ്ക്ക് കപ്പാസിറ്റി ഇല്ലാ ഞാൻ എങ്ങനാ പെണ്ണെ? എന്നെ മൊത്തത്തിൽ താങ്ങുമോ നീ? ഒരു വഷളം ചിരിയോടെ ശിവ ചോദിച്ചതും ശക്തിയുടെ മുഖം ചുവന്നു വന്നു. ശിവ അവളുടെ താടി പിടിച്ചുയർത്തി കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ നോട്ടം ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ തോന്നി ശക്തിക്ക്. ഇപ്പൊ മനസ്സിലായോ എങ്ങനാ ദേഷ്യം മാറ്റേണ്ടതെന്ന്? ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ? അവളുടെ ചുണ്ട് പെരുവിരൽ കൊണ്ട് അമർത്തി ഉഴിഞ്ഞവൻ ചോദിച്ചു. ശക്തി വേഗം ശിവയുടെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട, എനിക്ക് മനസ്സിലായി. ഇതിനേക്കാൾ നല്ല ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ചൂടൻ സ്വഭാവം മാറ്റാനേ വെള്ളത്തിൽ മുങ്ങി കുളിച്ചാൽ മതി. അഥവാ ചൂട് കൂടുതലാവണ ദിവസം പറഞ്ഞാൽ മതി, ഞാൻ വെള്ളം കൊണ്ട് തലയിൽ ഒളിച്ചോളാം. വെള്ളത്തിൽ മുങ്ങിയാൽ ചൂട് കുറയുമല്ലേ? പിന്നെ? അതെയോ, എന്നാൽ ഇപ്പോ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ശിവശക്തിയും കൈകളിൽ കോരിയെടുത്ത് കുളത്തിലേക്ക് ഇറങ്ങി. അയ്യോ ദേവേട്ട, എന്താ ചെയ്യുന്നേ? എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ. നീ എന്തിനാ നീന്തുന്നേ? എന്റെ കൈക്കുള്ളിലല്ലേ. ശിവശക്തിയും എടുത്ത് കുളത്തിലേക്ക് ഇറങ്ങി. ശക്തി അവന്റെ തോളിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. ശിവ അവളെയും കൊണ്ട് മുങ്ങി നിവർന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളവും വിറയ്ക്കുന്ന അതിരങ്ങളും അവനെ മത്തുപിടിപ്പിച്ചു. മുക്കുത്തിയിലെ കല്ലിൽ വെള്ളം തട്ടി അത് ഒന്നുകൂടി തിളങ്ങുന്നതായി തോന്നി അവന്. ശിവ അവളുടെ മുഖം തന്നോടടുപ്പിച്ച് മുക്കുത്തിയിൽ അമർത്തി ചുംബിച്ചു. ശക്തി അവന്റെ കഴുത്തിൽ കൈയമർത്തി നിന്നുപോയി. അവൻ വീണ്ടും അവളുടെ അതിരങ്ങളിൽ ലക്ഷ്യമാക്കി അടുത്തതും പുറകെ നിന്ന് അയ്യോ എന്നൊരു നിലവിളി കേട്ടു. ശിവ അവളെയും എടുത്തുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ടെൻഷനോടെ ഓടിവരുന്ന മാളുവിനെയാണ്.
ശക്തി, നീ എന്ത് പണിയാ കാണിച്ചത്? ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? എന്താ ശിവേട്ട, നിങ്ങൾ വീണ്ടും ഇവളെ വഴക്കു പറഞ്ഞോ? ശിവ ശക്തിയെ സ്റ്റെപ്പിലേക്ക് നിർത്തി. ശക്തി മാളുവിനോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. ശിവയ്ക്കാണ് മാളുവിന്റെ പറച്ചിലും ശക്തിയുടെ നിൽപ്പും കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. മാളുവാണെങ്കിൽ ശക്തിയൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ എന്തൊക്കെയോ പദം പറഞ്ഞു കരയുന്നുണ്ട്. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി വാവച്ചി? നീ നിന്റെ ദേവട്ടിനെ കുറിച്ച് ഓർത്തോ, വീട്ടുകാരെ കുറിച്ച് ഓർത്തോ, എല്ലാം പോട്ടെ, ഈ എന്നെ കുറിച്ച് ഓർത്തോ? എന്തിനാ നീ ഈ കടുങ്ങി ചെയ്തത്? ഞാൻ പോയിട്ട് ഒരു അരമണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ നീ വെള്ളത്തിൽ ചാടിയല്ലോ. ഞാൻ എങ്ങനെ സഹിക്കും ഇത്? അയ്യോ എന്റെ മാളു, ഒന്ന് നിർത്ത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതൊന്നുമല്ല, കാൽ തെറ്റൊന്ന് കുളത്തിൽ വീണതാ. മാളു കരച്ചിൽ നിർത്തി മുഖമുയർത്തി ശിവയെ നോക്കി. ആണു ശിവേട്ട? അതേടി, അവൾക്ക് നീന്തൽ അറിയാത്തോണ്ട് ഞാൻ എടുത്ത് കയറ്റിയതാ. ഓ, ഞാനങ്ങ് പേടിച്ചുപോയി. പേടിച്ചു പിറച്ചാണ് അവൾ ഇവിടേക്ക് വന്നത് തന്നെ. ഞാൻ കരുതി നിങ്ങൾ വീണ്ടും ചീത്ത പറഞ്ഞപ്പോ അവൾ കുളത്തിലേക്ക് എടുത്ത് ചാടിയെന്ന്. സാരില്ല, പോട്ടെ. അല്ല, നിങ്ങൾക്ക് മേലെ ഇരുന്നെങ്ങാനും സംസാരിച്ചാൽ പോരായിരുന്നോ? താഴെ ഇരുന്നിട്ടല്ലേ, സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കലുണ്ട്. ആകെ നനഞ്ഞല്ലോ വാവാച്ചി. ആ സാരില്ല, ആരും കാണാതെ അകത്തേക്ക് കയറാൻ നോക്കാം, വാ. മാളു ശക്തിയുടെ കൈയും പിടിച്ചുപോയി. ഇടയ്ക്ക് വെച്ച് ശക്തി ശിവയെ തിരിഞ്ഞു നോക്കി. അവൻ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചു നിന്നു. അത് കണ്ട് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മാളുവിന്റെ കൂടെ പോയി. എന്റെ നെഞ്ചിലെ മിടിപ്പാണ് പെണ്ണേ നീ. ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ശിവ പുറത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ശക്തിയെ കണ്ട് സംസാരിച്ചു. വൈകിട്ടേ വരുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അവൻ പോയി. ശിവ ആദ്യം പോയത് ഒരു ജ്വല്ലറിയിലേക്കാണ്. അവിടെ നിന്ന് ഒരു വള വേണമെന്ന് പറഞ്ഞു. ശക്തിക്ക് ഇടാനായി ഒരു വള സെലക്ട് ചെയ്തു. ശേഷം ഡയമണ്ടിന്റെ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ നോക്കാനായി പോയി. അവിടെ ലോക്കറ്റിൽ ഡയമണ്ട് സ്റ്റോൺ കൊണ്ട് പേരെഴുതിയ ഒരു ചെയിൻ കണ്ടു. അവൻ അങ്ങനെ ഒരു ചെയിൻ ഓർഡർ ചെയ്തു. സാർ, ഇതിനൊരു 1 വീക്ക് സമയം വേണം പേരെഴുതാൻ. ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി സാർ, എന്താണ് എഴുതേണ്ടത്? ദേവേട്ടൻ. ആർക്കാ സാർ, വൈഫിനാണോ? ശിവ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വൈഫാവാൻ പോകുന്ന പെണ്ണിന്, എന്റെ പെണ്ണിന്. അപ്പോൾ വേറൊരു സെയിൽസ്മാൻ വന്നു പറഞ്ഞു, ഡാ, പണ്ടത്തെ രീതിയിലുള്ള താലിയുടെ ഓർഡർ കൊടുത്തില്ലായിരുന്നോ? വന്നിട്ടുണ്ട്, എല്ലാം സൂപ്പർ കളക്ഷനാണ്. എനിക്കൊന്ന് കാണണമായിരുന്നു, അവർ പറയുന്നത് കേട്ട് ശിവ അയാളോടായി പറഞ്ഞു. അതിനെന്താ സാർ, വരൂ. അവർ ശിവയെയും കൂട്ടി കളക്ഷൻ കാണിച്ചു കൊടുത്തു. ശിവ അതിൽ അവന് ഇഷ്ടപ്പെട്ടൊരു താലി സെലക്ട് ചെയ്തു. ആ താലിക്ക് അനുയോജ്യമായ ഒരു ചെയിൻ കൂടെ എടുത്തു. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണിതെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഓഫീസിലേക്ക് പോയി. സന്ധ്യ കഴിഞ്ഞത് മുതൽ ശക്തി ശിവയെ നോക്കിയിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ചെന്ന് പൂമുഖത്തേക്ക് നോക്കും. രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കിടക്കാനായി റൂമിലേക്ക് വന്നത്. എന്നാൽ ശിവയെ കാണാതെ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. വാവാച്ചി, നീ കിടക്കണില്ലേ? പത്മിനി കിടക്ക് വിരിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. ആ, അതമ്മേ, ഞാൻ ഇന്ന് മാളുവിന്റെ കൂടെ കിടന്നോട്ടെ? വേണ്ട വേണ്ട, അവളുടെ കൂടെ ആ മഞ്ജുവും ഉണ്ടാവും. എനിക്കെന്തോ ആ കുട്ടിയുടെ പ്രവൃത്തികളും സ്വഭാവവും ഒന്നും തീരെ പിടിക്കണില്ല. അങ്ങനെയൊന്നുമില്ലമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ. ഞാൻ മാളുവിന്റെ കൂടെ ഉണ്ടാവും, പ്ലീസ് അമ്മേ. ശരി, നോക്കിപ്പോ. ആ, എന്റെ ചക്കര അമ്മൂസ് ഉമ്മ, ഈ പെണ്ണ്. പത്മിനി അവളുടെ പോക്ക് കണ്ട് നോക്കി ചിരിച്ചു. മാളു, മാളു. ശക്തി മാളുവും മഞ്ജുവും കിടക്കുന്ന റൂമിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു. ആഹാ, എന്താ വാവാച്ചി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അതെ, പാതിരാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല. പഴയ കോവിലകമ, വല്ല ഗന്ധർവനെങ്ങാനും കയറിയാലോ? മാളു കളി പറഞ്ഞുകൊണ്ട് ശക്തിയുടെ അരികിലേക്ക് നടന്നു. മഞ്ജു അവളെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ കളിച്ചിരുന്നു. ഓ, പിന്നെ എന്റെ മേലെ ഒരു ഗന്ധർവനും കയറില്ല. ആ, അത് ശരിയാ. അഥവാ ഏതെങ്കിലും ഗന്ധർവൻ കയറണമെന്ന് വിചാരിച്ചാൽ തന്നെ നിന്റെ മഹാദേവൻ അങ്ങനെ എടുത്ത് രൂപം മാറ്റിക്കളയും. പിന്നെ ഗന്ധർവ ലോകത്ത് ചെന്ന് തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ പോലും ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. ഓ എന്റെ മാളു, നമിച്ചു നിന്നെ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതൊക്കെ എന്ത്? പഴശ്ശിയുടെ യുദ്ധമുറകൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഞാനേ ഒരു സംഭവമാ. അല്ല, നീ എന്താ ഇറങ്ങി നടക്കുന്നേ? ഞാൻ ഇന്ന് നിന്റെ കൂടെയാ കിടക്കുന്നത്. ആഹാ, എന്നാൽ അകത്തേക്ക് വാ. ആ, അത് മാളു, നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാം, എന്നിട്ട് ഉറങ്ങിയാൽ പോരെ. ആ പിന്നെ, നട്ട പാതിരക്കല്ലേ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നത്? നീ വന്ന് കിടക്കാൻ നോക്കു പെണ്ണെ. അല്ല മാളു, നീ കോളേജ് വലിയ ഹീറോ ആണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ കഥയൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി എന്നെ പറ്റിക്കാൻ ചുമ്മാ പറഞ്ഞതാണോ? പറ്റിക്കേ, ഞാനോ? നല്ല കഥ. ഈ മാളവിക അന്തർജനത്തിന് ശരിക്കും അറിയില്ല തോന്നണു. 10 തലയാ, തനി കോഴികുമാരി, ഛേ, കോളേജ് കുമാരി എന്ന് അറിയപ്പെടുന്നേ. വാ, പറഞ്ഞു തരാം. എങ്കിൽ നമുക്കിതാ ഈ വരാന്തയിലുള്ള സോഫയിലിരുന്ന് സംസാരിക്കാം. അകത്ത് മഞ്ജുവില്ലേ, അവൾക്കൊരു ശല്യമാവണ്ട, ശക്തി പറഞ്ഞു. ഹാ, എന്നാൽ ഇരിക്കേ. മാളും ശക്തിയും കൂടെ അവിടെ ഇരുന്നു. ശക്തിക്ക് ശിവയെ കാണാഞ്ഞിട്ടുള്ള വെപ്രാളമായിരുന്നു. ശിവയുടെ റൂമിലേക്ക് ഇതിലേ പോകുന്നത് എന്നവൾക്ക് അറിയാവുന്നത് കൊണ്ട് അവൾ മാളുവിനെയും കൂട്ടി കഷ്ടപ്പെട്ടാണെങ്കിലും മാളുവിന്റെ കത്തിയും സഹിച്ചിരുന്നു.
ഇടയ്ക്കിടെ ശിവ വരണുണ്ടോ എന്ന് മാളുവിന്റെ പിറകിലേക്ക് നോക്കും. ഇത് കുറെ തവണ തുടർന്നപ്പോൾ മാളു സ്വയം ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. നീ ആരെയാ നോക്കുന്നത്? ഹേയ് ഹേയ്, ഞാൻ ആരെ നോക്കാൻ? ഞാൻ നിന്റെ കഥ കേൾക്കുകയല്ലേ. ആ, എന്നാൽ ഞാൻ ബാക്കി പറയാം. മാളു വീണ്ടും കത്തിയേടി തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവ വരുന്നത് കണ്ട ശക്തിയുടെ മുഖം വിടർന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ശക്തി ആരെയെ നോക്കുന്നതെന്നറിയാൻ തിരിഞ്ഞപ്പോ ആണ് മാളു ശിവയെ കണ്ടത്. ഇതെന്താ, രണ്ടുപേരും ഉറങ്ങിയില്ലേ? ശിവ ആൾക്ക് അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ദേവേട്ടൻ, ദേവേട്ടൻ എന്താ നേരം വൈകിയത്? ശിവ ചിരിച്ചുകൊണ്ട് ശക്തിക്ക് അടുത്തേക്ക് നടന്നു. കുറച്ച് ജോലി ഉണ്ടായിരുന്നടാ. അതെ ശിവേട്ടാ, ഒന്നിങ്ങ് മാറിക്കേ. മാളു ശിവയെ ശക്തിയുടെ അടുത്തുനിന്ന് മാറ്റി അവളെ പിടിച്ച് തന്റെ മുൻപിൽ നിർത്തി. സത്യം പറ വാവാച്ചി, നീ നിന്റെ ഈ ഗന്ധർവൻ എന്ന് കരുതുന്ന ക്ഷിപ്രകോപിയെ കാണാനല്ലേ ഉറങ്ങാതിരുന്നത്? അത് മാളു, നീ ഹീറോ. ഹീറോ അല്ല, സീറോ, കോപ്പ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താടി നീ എന്തൊക്കെയാ അവളോട് പറയുന്നേ? ശിവ മാളുവിനോട് ചോദിച്ചു. എന്താ പറയുന്നതെന്നോ? എന്റെ ശിവേട്ട, നിങ്ങൾക്കറിയാമോ, ഞാൻ മര്യാദക്ക് ഉറങ്ങാൻ കിടന്നതാ. അന്നേരം എന്റെ അടുത്താ കിടക്കുന്നതെന്ന് പറഞ്ഞ് വന്നതാ ദോ ഈ ഗന്ധർവി. എന്നിട്ട് എന്നെ പൊക്കി എന്റെ കോളേജിലെ കഥകൾ കേൾക്കണമെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ഇവിടെ ഇരുന്നു. നിങ്ങളെ കാത്തിരുന്നത് എന്ന് എനിക്ക് ഇപ്പോ അല്ലേ മനസ്സിലായത്. മാള് പറഞ്ഞത് കേട്ട് ശിവയുടെ മുഖം സന്തോഷത്താൽ ഒന്ന് തുടുത്തു. നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ അകത്തേക്ക് വാ. മാളു ശക്തിയെ നോക്കി പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. മാളു പോയ വഴിയെ നോക്കി ശക്തി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവൾ തിരിഞ്ഞു നിന്ന് ശിവയെ നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് തലയിൽ മെല്ലെ തലോടി. ഉറങ്ങിക്കൂടായിരുന്നോ ചക്കരെ? ശക്തി അവനെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. ശിവ അവന്റെ കയ്യിലുള്ള കവർ തുറന്ന് അതിൽ നിന്നും ഒരു ബോക്സ് എടുത്തു. കവർ സോഫയിലേക്ക് വെച്ചിട്ട് അവൻ ആ ബോക്സിലെ വളയെടുത്ത് ശക്തിയുടെ കൈ പിടിച്ചു. ഇതേ ഈ വള? ശക്തിയുടെ കയ്യിലെ വള കണ്ട് ശിവ ചോദിച്ചു. അത് മുത്തശ്ശി ഇട്ട് തന്നതാ, കൈ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട്. നിന്റെ മുത്തശ്ശി ആഭരണപ്പെട്ടിയുമായാണോ ഇങ്ങോട്ട് വന്നത്? അവൻ കളിയാക്കി ചോദിച്ചു. അത് കേട്ട് ശക്തി ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. അച്ചുടാ പൊന്നെ, ഇങ്ങനെ നോക്കല്ലേ, ഇങ്ങനെ നോക്കിയാലേ ഇതാ ഈ ചുണ്ട് ഞാൻ ഇങ്ങ് കടിച്ചു പറിച്ചെടുക്കും. ശിവ അവളുടെ ചുണ്ട് വിരൽ കൊണ്ട് തലോടി പറഞ്ഞു. ഇത് കേട്ട ശക്തി ഒന്ന് ഞെട്ടി. അവളുടെ കവിളൊക്കെ ചുവന്നു വന്നു. അവൾ നിന്ന് പരിങ്ങി. പിന്നെ ശിവയോട് പരിഭ്രമത്തോടെ ചോദിച്ചു. ദേവേട്ട വേണ്ട കേട്ടോ, മാളു അകത്തുണ്ട്. അവൾ എങ്ങാനും കേട്ടാൽ എന്നെ കൊല്ലാൻ അത് മതി. ശരി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയി. അത് വ്യാഴാഴ്ചയല്ലേ വിശാശാൽ പൂജ, അന്ന് എനിക്ക് ഉടുക്കാനായി സാരിയാണ് അമ്മ എടുത്തത്. അപ്പൊ അതിലേക്ക് ഇടാനായി മുത്തശ്ശി കൊണ്ടുവന്നതായത്. എന്നാലേ ഇനി മുതൽ ഈ വളകൾ മതി നിന്റെ കയ്യ് എന്നും പറഞ്ഞ് ശിവൻ അവൻ കൊണ്ടുവന്ന വളകൾ രണ്ട് കൈയിലും ഇട്ടുകൊടുത്തു. ശക്തിയെ വിളിക്കാൻ വന്ന മാളു കാണുന്നത് ശിവശക്തിക്ക് വളയിട്ട് കൊടുക്കുന്നതാണ്. ഇതെന്താ വളയിടൽ ചടങ്ങോ? ഓഹോ, അപ്പോൾ കാര്യങ്ങൾ അത്രയൊക്കെ ആയല്ലേ. ശക്തിയെ കിട്ടിയപ്പോ എന്നെ ഒന്നും വേണ്ടാലേ? നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? പെങ്ങളായി എനിക്കൊരു കമ്മലെങ്കിലും കൊണ്ടു തന്നൂടായിരുന്നോ? നീ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നപ്പോ അമ്മയുടെ അടുത്ത് നിന്ന് നല്ല വലിയ കമ്മൽ തന്നെയാണല്ലോ കോളേജിലേക്ക് ഇട്ട് വിളസാനെന്നും പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുപോയത്. ഇനിയും കമ്മലോ? അത് കേട്ട് മാളു നല്ലോണം പല്ല് കാണിച്ച് ഒരു ഇളി ഇളിച്ചു. അറിഞ്ഞായിരുന്നു അല്ലേ? ഇല്ല, അറിഞ്ഞേയില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, എന്റെ അമ്മ മരുമകൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ചതിൽ നിന്ന് നീ നല്ലോണം അടിച്ചു മാറ്റുന്നത് ഞാൻ കാണുന്നുണ്ട്. കൂടാതെ അച്ചാമ്മയുടെ പിന്നാലെ നടന്ന് വാങ്ങുന്നതും അറിയുന്നുണ്ട്. ഓ പിന്നെ ചെറുക്കൽ കോവിലത്തെ ശക്തി തമ്പുരാട്ടയ്ക്ക് ഇനി ലക്ഷ്മിയാണ്ടി കൊടുത്തിട്ട് വേണമല്ലോ. പിന്നെ എന്റെ കാര്യം എന്താവുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലാണ്ടിരിക്ക. അതാ ഞാൻ അങ്ങനെയൊക്കെ. അതെന്താടി, നിന്നെ കെട്ടിക്കുമ്പോ നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരില്ലേ? അല്ലേ വാവി? ശിവശക്തിയുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. ശക്തി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഓ അതിനൊന്നും സമയമുണ്ടാവും തോന്നണില്ല ശിവേട്ട, വീട്ടിൽ കല്യാണത്തിന് ഇപ്പോഴേ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോഴേ നിർബന്ധിക്കേ? അങ്കിൾ പറഞ്ഞത് പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്നാണല്ലോ. ഓ നിങ്ങളുടെ കൊങ്കളല്ല ഞാനാ നിർബന്ധിക്കണത്. ഞാൻ പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണെന്ന ഒരു വിചാരവും അവർക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും ഒളിച്ചോടേണ്ടി വരും. അപ്പോൾ വെറും കൈയോടെ പോവേണ്ടല്ലോ, അതുകൊണ്ടാ കിട്ടുന്നിടത്ത് നിന്നൊക്കെ ഇസ്കുന്നത്. മാളുവിന്റെ പറിച്ച് കേട്ട് ശക്തി പൊട്ടിച്ചിരിച്ചു. അവളുടെ കിളുക്കാമ്പേട്ട് കിളങ്ങുന്ന പോലെയുള്ള ചിരി കണ്ടിട്ട് ശിവ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഓ മതി വായി നോക്കിയത്, ശിവയുടെ നോട്ടം കണ്ട് മാളു പറഞ്ഞു. വാവാച്ചി വന്നെ, നമുക്ക് ഉറങ്ങാം. ടിക്കിടി കാന്താരി, ഇത്രയും വായിട്ട് അലച്ചതല്ലേ. എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരു ദിവസം പുറത്തു പോവാം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ വാങ്ങിക്കോ. എന്താ വാവേ? അതെ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു മാളു, ശിവ പറഞ്ഞതിനോട് ശക്തിയും യോജിച്ചു. അങ്ങനെ ഒരു വാക്ക് കൊടുക്കേണ്ട മോളെ, സൂചി കുത്താൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റണ സാധനമാ. അവൾ വാങ്ങിച്ചോട്ടെ ദേവേട്ട, നമ്മുടെ മാളുവല്ലേ. ശരി. ഇതെല്ലാം കേട്ട മാളു വായും തുറന്ന് നിന്നുപോയി. വായ അടക്കടി പെണ്ണെ. മാള് പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. ശക്തിയുടെയും ശിവയുടെയും ഓരോ കൈ ചേർത്ത് പിടിച്ചു. അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യം പരമാർത്ഥം നിങ്ങൾ വെറുതെ എന്നെ മോഹിപ്പിക്കുകയല്ലോ. അധികം ചളിയടിച്ചാൽ പിന്നെ
ശിവ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ മാളു കൈ ഉയർത്തി അവനെ തടഞ്ഞു. ഇല്ല, നിർത്തി, ചളിയടിയെ നിർത്തി. നിങ്ങൾ തങ്കപ്പനല്ല ബ്രോ, പൊന്നപ്പനാ. മാളു തുള്ളി ചാടിക്കൊണ്ട് പറഞ്ഞു, എന്റെ ശക്തി എവിടെയായിരുന്നു ഇത്രയും കാലം? ശക്തിയുടെ കവിളിൽ പിടിച്ച് മാളു ചോദിച്ചു. മതി മതി, പോവാൻ നോക്ക്, ശിവ മാളുവിനോടായി പറഞ്ഞു. മാളു തുള്ളി ചാടി റൂമിലേക്ക് നടന്നു. അവാച്ചി, വേഗം ഗുഡ് നൈറ്റ് പറഞ്ഞു വാ, അസമയമാണ് പുറത്തിറങ്ങി നടക്കാൻ പാടുള്ളതല്ല എന്നും പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി. ശക്തി അവളുടെ പോക്ക് കണ്ട് ചിരിച്ച് ശിവയെ നോക്കി. എന്റെ കുഞ്ഞു പോയി ഉറങ്ങിക്കോ. എന്താ, ഞാൻ ഉറക്കിത്തരണോ? ശിവ ശക്തിയെ നേരെ പിടിച്ച് മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അയ്യടാ, വേണ്ട കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോളാം. ശരി, ഇപ്പോൾ നീ പോയിക്കോ. ഈ കഴുത്തിൽ നിന്റെ ദേവേട്ടൻ താലി ചാർത്തുന്നത് വരെയുള്ളൂ ഒറ്റയ്ക്കുള്ള ഈ ഉറക്കം. അത് കഴിഞ്ഞാൽ എന്റെ നെഞ്ചില് ചൂടേറ്റ് മാത്രമേ എന്നും നീ ഉറങ്ങൂ. ഓർത്തു വെച്ചോ ഈ വാക്ക്. ശക്തി ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി. അവൻ അവളുടെ മൂർദാവിൽ ചുംബിച്ച് റൂമിലേക്ക് ആക്കിക്കൊടുത്തു. ശക്തി റൂമിലേക്ക് കയറുമ്പോൾ അവൾ തുറച്ചു നോക്കുന്ന മഞ്ജുവിനെ കണ്ടു. ശിവ അവളെ മൈൻഡ് ചെയ്യാതെ ശക്തി അകത്തേക്ക് കയറ്റി വിട്ടു. അവന്റെ റൂമിലേക്ക് നടന്നു. ശിവ ഇടനാഴിയിലേക്ക് കയറിയപ്പോൾ വരാന്തയുടെ അറ്റത്ത് ആരോ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. ശിവ പതുക്കെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ പൂജയ്ക്ക് വന്ന മേൽശാന്തി ആയിരുന്നു അത്. ശിവ പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്നു. ഇങ്ങിയില്ലേ, അവൻ ചോദിച്ചു. പൂജാരി ഒന്ന് തിരിഞ്ഞു നോക്കി. അവനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു. ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കേൾക്കട്ടെ. ഇന്ന് ആദ്യമായി എന്നെയും ശക്തിയെയും കണ്ടപ്പോൾ ശിവൻ ഉണ്ടെങ്കിൽ ശക്തിയും ഉണ്ടായല്ലേ പറ്റൂ എന്ന് പറഞ്ഞത്, അത് എന്താ അങ്ങനെ പറഞ്ഞത്? അതിന് മറുപടിയെ അദ്ദേഹം ശിവയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ ശിവ? ശിവനെ താങ്ങി നിർത്താൻ എന്നും ശക്തി വേണമെന്നറിയില്ലേ? ശിവന്റെ എല്ലാം ശക്തിയല്ലേ? ശിവയുടെ മുഖത്ത് ചിരി പടർന്നു. വല്ലാത്തൊരു ഊർജം വന്ന് നിറഞ്ഞതുപോലെ മുൻജന്മങ്ങളിൽ തന്നെ തൻ്റെ ഇണയാളാണ് അവളെന്ന് അവന് തോന്നി. അവൻ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. പിന്നെ എന്തോ ആലോചിച്ച് അവിടെ നിന്നു. അവൻ കയ്യിലെ കവറിൽ നിന്നും അന്ന് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ താലിയെടുത്ത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് വാങ്ങാൻ വേണ്ടിയല്ല ഞാനിന്ന് പോയത്, പക്ഷേ ഏതോ ശക്തി, അല്ലെങ്കിൽ എന്നുള്ള ശക്തി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. എനിക്കിതൊന്ന് പൂജിച്ചു തരണമങ്ങ്, അങ്ങയുടെ കൈകൊണ്ട് തന്നെ. ഇവിടുത്തെ പൂജ കഴിയുന്നതിന് മുമ്പ് അങ്ങേക്ക് സൗകര്യമുള്ളതുപോലെ. ഇത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അദ്ദേഹം ആ താലിയിലേക്ക് നോക്കി പറഞ്ഞു, ശിവൻ അവൻ്റെ ശക്തിയെ സ്വന്തമാക്കാനായിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പൂജ കഴിയാൻ ഇനി 4 ദിവസങ്ങൾ മാത്രം. വ്യാഴാഴ്ചയുള്ള വിശേഷാൽ പൂജയ്ക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ശക്തിയെ സാരി ഉടുപ്പിക്കുകയായിരുന്നു പത്മിനി. പത്മിനി, സാരി ഉടുത്തു കഴിഞ്ഞ് ഈ മാലയിട്ട് കൊടുക്ക്, ശക്തിയുടെ മുത്തച്ഛി ഒരു പെട്ടിയുമായി വന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ മുത്തച്ഛി, എനിക്കൊന്നും വയ്യ. അങ്ങനെ പറയല്ലേ, മുത്തശ്ശിയുടെ കുട്ടി സുന്ദരിയാവണം, അതിനുവേണ്ടി മുത്തശ്ശി കൊണ്ടുവന്നതല്ലേ ഇതൊക്കെ. മോളെ, കൈ ഈ വള കൂടെ ഇട്ടോ. അയ്യോ വേണ്ട മുത്തശ്ശി, ഇത് എന്തിനാ എല്ലാം കൂടെ? ആ, അപ്പോൾ നിന്റെ ദേവേട്ടൻ തന്ന വള മാത്രമേ നീ ഇടുകയുള്ളൂ അല്ലേ? മുത്തശ്ശിയെ വേണ്ട അല്ലേ? അയ്യോ എന്റെ മുത്തിയമ്മേ, ആ വള ഇങ്ങ് തന്നെ, ഇതാ ഇട്ടിരിക്കുന്നു, പോരെ. മുത്തശ്ശിയുടെ കവിളിൽ ശക്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ മതി മതി സ്നേഹപ്രകടനം, എന്നാലും നീയും ശിവയും ഞങ്ങളെയൊന്നും കൂട്ടാതെ വളയിടൽ ചടങ്ങ് നടത്തി കളഞ്ഞില്ലേ, അല്ലേ പത്മിനി? ഏ മുത്തശ്ശി, എനിക്കറിയില്ല കേട്ടോ, ദേവേട്ടൻ വള കൊണ്ടു വന്നപ്പോഴാ ഞാനും അത് അറിയുന്നത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ. ശക്തിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ലക്ഷ്മി അകത്തേക്ക് വരുന്നത്. ശക്തിയെ കണ്ട ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. ഗോൾഡൻ കളർ സെറ്റ് സാരിയും ഉടുത്ത് ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു അവൾ. എന്റെ കുഞ്ഞിന് കണ്ണ് തട്ടു. ലക്ഷ്മി വേഗം അവൾക്കരികിലേക്ക് വന്ന് കണ്ണിൽ നിന്നും അല്പം കൺമശിയെടുത്ത് ശക്തിയുടെ ചെവിയുടെ പിന്നിൽ തൊട്ടു. അല്ല ചേച്ചി, ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങളെ ഒന്നും അറിയിക്കാതെ അവളും ശിവയും കൂടെ വളയുടെ ചടങ്ങ് നടത്തിയില്ലേ എന്ന് പത്മിനി ശക്തിയെ കളയാക്കിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, അവന്റെ ഭാര്യ അവൻ പോകുന്ന കുട്ടിയല്ലേ, ഇതല്ല സ്വർണം കൊണ്ട് തുലാഭാരം നടത്തും അവൻ, അത്രയ്ക്ക് ജീവനാണ് എന്റെ മോൻ ഇവളെ, അവന്റെ ജീവൻ കൊടുക്കും വേണ്ടി വന്നാൽ. ലക്ഷ്മി പറഞ്ഞതിനോടൊപ്പം കരഞ്ഞുപോയി. അത് കണ്ടതും എല്ലാവരും വല്ലാതായി. പത്മിനിയുടെ കണ്ണും മനസ്സും നിറഞ്ഞു. ശക്തിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഓരോ നിമിഷം കഴിയുമ്പോഴും ശിവ അവളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു വൃക്ഷമായി വളർന്നുകൊണ്ടിരുന്നു. ഞാൻ മാളുവിനെ പോയി നോക്കട്ടെ, ശക്തി അതും പറഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. മാളുവിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴും അവൾ ശിവയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്താ, എന്തിനാ ദേവേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ അറിയാനായി ഇനി എന്തൊക്കെയാ ഉള്ളത്? ദേവേട്ട, പ്രണയം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു അനുഭൂതിയാണോ? അതെ, പ്രണയം. പ്രണയമാണ് എനിക്ക് നിങ്ങളോട്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. ഇന്നേവരെ അനുഭവിക്കാത്ത പലതും ഞാൻ എൻ്റെ മനസ്സിൽ നിറയുന്നു. ഒരിക്കലും വറ്റാത്ത ഉറവ് പോലെ എന്നിൽ പ്രണയം നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമെന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇടനാഴിയിലൂടെ അവൾക്ക് എതിർവശത്തിലൂടെ ശിവ നടന്നു വരുന്നുണ്ടായിരുന്നു. ശക്തിയെ കണ്ട ശിവ ഒന്ന് ഞെട്ടി. അവൻ അവളെ തന്നെ നോക്കി അവിടെ നിന്നു. എന്തോ വെണ്ണക്കൽ ശില്പം പോലെ തോന്നി അവന് അവളെ കണ്ടപ്പോൾ. ശിവയെ കണ്ട ശക്തിയും അവിടെ നിന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. കാത്തിരിക്കുവിൻ.